ഹായ്, ഞാൻ ഡോക്ടർ അനന്തു. ചില മക്കൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന മക്കളുടെ ചോദ്യമാണ്, എത്ര രൂപയാണ് MBBS ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടിയാൽ ഞാൻ അടയ്ക്കേണ്ടത്, എത്ര ഫീസ് ആവും ടോട്ടൽ എന്നൊക്കെ കുറെ രസകരമായ ചോദ്യം, വളരെ സീരിയസ് ആയിട്ടൊക്കെ കുട്ടികൾ ചോദിക്കാറുണ്ട്. അത് അറിയാത്ത മക്കൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അത് മാത്രമല്ല, ഫീസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. എങ്കിൽ ആ മാറ്റങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ മാറ്റങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഫീസ് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. MBBS ഫീസ് എന്ന് പറയുന്നത് പണ്ട് 26,260 ആയിരുന്നു. അത് റിവൈസ് ചെയ്തിട്ട് അതിപ്പോൾ 27,580 മാറി. 1,000 രൂപയിൽ താഴെ, 1,000 രൂപയിൽ മുകളിൽ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ പോലും 27,580 ആണ് വർഷം നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഒരുപാട് സ്കോളർഷിപ്പ്, ഫിനാൻഷ്യലി നിങ്ങൾ ബാക്ക്വേർഡ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. ഈ ഫീസൊന്നും നിങ്ങൾ പേ ചെയ്യേണ്ടി പോലും വരില്ല. എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക, 27,580 ആണ് നിങ്ങൾ കോഴ്സ് ഫീ പേ ചെയ്യേണ്ടത് ടോട്ടല്. ബാക്കി അവിടുത്തെ ഡിപ്പോസിറ്റ്, PTA, ഹോസ്റ്റൽ ഫീസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ പോലും ഏകദേശം നിങ്ങൾക്ക് കോഴ്സ് ബാക്കിയുള്ള ഫീസുകൾ, അതായത് കോഷൻ ഡിപ്പോസിറ്റും വാൻ ഫീസും ട്യൂഷൻ ഫീസും എല്ലാം കൂടെ ചേർത്ത് വരിക, 27,580 രൂപയാണ് ഒരു വർഷം. അതല്ലാണ്ട് ഹോസ്റ്റൽ ഫീസൊക്കെ എക്സ്ട്രാ വരും. അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആകുമ്പോൾ അധികം ഒന്നും വരില്ല. എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സ്കോളർഷിപ്പും സപ്പോർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെന്റ് സൈഡിൽ നിന്നുമുണ്ട്, അല്ലാതെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും എല്ലാം ഒരുപാടുണ്ട്. സോ അതുകൊണ്ട് ഫീസിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇനി PDF ആണെങ്കിൽ വരിക 24,160 ആണ്, അത് 25,380 ആയി. BFarm അങ്ങനെ ഓരോന്നും കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കീമിന്റെ സൈറ്റിൽ വന്നിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് ഡൗൺലോഡ് ചെയ്തത് നോക്കാവുന്നതാണ്. ഓരോ കോഴ്സിന്റെ MBBS, MLT, BSc നേഴ്സിംഗ് ആണ്. BSc നേഴ്സിംഗ് ആണെങ്കിൽ 21,000 ആയിരുന്നു, 22,000 ആയി മാറി. BCVT ആണെങ്കിൽ 19,960 ആയിരുന്നെങ്കിൽ 20,970 അത് മാറി. അങ്ങനെ ഓരോന്നും, റൈറ്റ്, പ്രൊഫഷൻ ടെക്നോളജി ആണെങ്കിലും ഓരോന്നിന്റെ ഫീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിലർ ചോദിക്കാറുള്ളത് PG ആണെങ്കിൽ പഠിക്കണമെങ്കിൽ ഏകദേശം എത്ര വരുമെന്നുള്ളത്. അത് സംശയമുള്ളവർക്ക് 73,500 ആയിരുന്നത് 77,180 മാറി. നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡും കയ്യിൽ കിട്ടും. ഇത് ഇയർലി ഇതാണെങ്കിൽ പോലും അല്ലാതെ സ്റ്റൈപ്പൻഡ് ഉണ്ട് നിങ്ങൾക്ക്. ആ സ്റ്റൈപ്പൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ അപ്പോഴത്തേക്കും എല്ലാവരും എന്ത് ചെയ്യും, സെറ്റിൽഡ് ആവുന്ന ഒരു സമയമാണ് PG എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് തന്നെ പേ ചെയ്യാൻ പറ്റുന്നത് ഇയർലി ഫീസാണ്. അതല്ലാണ്ട് മന്ത്ലി നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് എത്തുമ്പോഴത്തേക്കും 1,56,570 ആണ് നിങ്ങളുടെ ഏതെന്ന് പറയുന്നത് ഇയർലി ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫീസ് കിട്ടി, ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ 10 times 15 times ഒക്കെ പലരും എന്ത് ചെയ്യുന്നുണ്ടാവും, ഏൺ ചെയ്യുന്നുണ്ടാവാം പല സ്ഥലത്തു നിന്നും. സോ അതൊക്കെ റൈറ്റ് എന്ത് ചെയ്യുക, അവിടെ നിൽക്കട്ടെ. ഞാനിത് ജസ്റ്റ് നിങ്ങളെ ഫീസ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കാഷ്വൽ ആയിട്ട് ഇത് കാണുക. പക്ഷെ ഇതൊരു മോട്ടിവേറ്റഡ് ആയിരിക്കും. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ വെറും 27,000 രൂപയാണ് നിങ്ങളുടെ ഇയർലി ഫീസ്. അതേസമയം ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, 10 lakhs, 20 lakhs വരെ പേ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. റൈറ്റ്. സോ അപ്പം അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വർക്ക് ചെയ്യുക. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എയിംസ് ഡൽഹിയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ്. അവിടേക്ക് എത്താൻ വേണ്ടി ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.